ഇനി രാഷ്ട്രീയ കേരളം കാണാൻ പോകുന്നത് സുധാകരന്റെയും സതീഷിന്റെയും കോൺഗ്രസ് പാർട്ടിയുടെയും പതനമാണ്. തൃക്കാക്കരൂപ തെരഞ്ഞെടുപ്പിനും അതിന്റെ ഫലത്തിനും വേണ്ടി കാത്തിരിക്കുകയാണ് കേരളം മുഴുവൻ. അധികാര സ്ഥാനമോഹികളായി പിച്ചും പേയും വിളിച്ചു പോകുന്ന കുറച്ച് പേരല്ലാതെ എന്താണ് ഇന്ന് കോൺഗ്രസ്? കേരളത്തിലെയും കേന്ദ്രത്തിലെയും സ്ഥിതി ഇത് തന്നെയല്ലേ? മറിച്ച് എന്തെങ്കിലും മാറ്റമുണ്ടോ? ആഴ്ചകൾ നീണ്ട അഭ്യൂഹങ്ങൾക്കൊടുവിൽ കെ വി തോമസിനെ പുറത്താക്കിയിരിക്കുകയാണ് കോൺഗ്രസ് എന്ന വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അതിനു മുൻപ് പല നേതാക്കളും പരസ്യമായും രഹസ്യമായും കെ വി തോമസിനെ വിമർശിച്ചും പരിഹസിച്ചും രംഗത്ത് വന്നിരുന്നു. അപ്പോഴും തോമസ് മാഷ് തന്റെ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ഒറ്റയാൾ പോരാട്ടം നടത്തി. എന്നാൽ പിന്നീട് പരസ്യമായ വെല്ലുവിളികൾക്കും തർക്കങ്ങൾക്കും ഒടുവിലാണ് മുതിർന്ന നേതാവിനെതിരെ പാർട്ടി കടുത്ത നടപടിയെടുത്തത്. അതേസമയം തന്നെ പുറത്താക്കിയതായി ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്നാണ് മുൻ കേന്ദ്രമന്ത്രി കൂടിയായ കെ വി തോമസ് പറഞ്ഞത്. പുറത്താക്കിയെന്ന് കെ സുധാകരൻ തന്നെ പ്രഖ്യാപിച്ചിട്ടും കെ പി സി സി നേതാക്കൾക്കെതിരെ രാഷ്ട്രീയ പോര അവസാനിപ്പിക്കില്ലെന്ന സൂചനയാണ് കെ വി തോമസ് നൽകുന്നത്. പക്ഷെ കെ വി തോമസ് ഇടത് പാളയത്തിലേക്കോ എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ പരക്കുമ്പോഴും തന്നെ പുറത്താക്കിയാലും കോൺഗ്രസ് സംസ്കാരത്തിൽ നിന്ന് തനിക്ക് മാറാൻ സാധിക്കില്ലെന്നും അതിനാൽ തന്നെ എൽ ഡി എഫിലേക്ക് പോകില്ലെന്നും കെ വി തോമസ് മാഷ് പ്രതികരിച്ചിരുന്നു. കോൺഗ്രസ് പ്രസക്തി നഷ്ടപ്പെട്ട് അസ്ഥികൂടമായി മാറിയതായും അദ്ദേഹം വിമർശിച്ചു. എൽ ഡി എഫിലേക്ക് പോകാൻ സാധിക്കില്ല, സ്വതന്ത്രമായി നിൽക്കാനാണ് തീരുമാനമെന്നും കെ വി തോമസ് കൂട്ടിച്ചേർത്തു. ആ ഒരു മനസ്സാരം കാണാതെ പോകരുത്. സാധാരണ പാർട്ടിയിൽ നിന്ന് പുറത്താകുമ്പോൾ മറുപാർട്ടിയിൽ അഭയം തേടുന്നതിന് പകരം മറുപാർട്ടിക്കാരുടെ നിലപാടിൽ സപ്പോർട്ട് ചെയ്യുമ്പോഴും സ്വന്തം പാർട്ടി എന്നും നെഞ്ചോട് ചേർക്കുന്നുണ്ട് ഇദ്ദേഹം. പിന്നെ സുധാകരൻ ഇപ്പോഴത്തെ ഈ ചാട്ടമൊക്കെ ഉണ്ടാകാൻ കാരണം തൃക്കാക്കരയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം കൺവെൻഷനിൽ പങ്കെടുത്ത് ഇടത് സ്ഥാനാർത്ഥിയായ ജോ ജോസഫിന് വേണ്ടി പ്രചാരണം തുടങ്ങിയതിന് പിന്നാലെയാണ്. അതിന്റെ ബാക്കിയായിട്ടാണ് ഇനി കാത്തിരിക്കാൻ കഴിയില്ലെന്നും തോമസിന് തൃക്കാക്കരയിൽ ഒരു ചുക്കും ചെയ്യാനാകില്ലെന്നും നടപടി വിശദീകരിച്ച് കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞത്. മാത്രവുമല്ല, വ്യാഴാഴ്ച നടന്ന എൽ ഡി എഫ് കൺവെൻഷനിൽ കെ വി തോമസ് മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തി സംസാരിച്ചിരുന്നു. പിണറായി വികസന നായകനെന്നും പ്രതിസന്ധികളെ നേരിട്ട് സംസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ പിണറായിക്ക് സാധിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ കെ വി തോമസിന് ഷാൾ അണിയിച്ചാണ് സ്വീകരിച്ചത്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഇടത് സ്ഥാനാർത്ഥി ജോ ജോസഫിനായി പ്രചാരണത്തിനിറങ്ങുമെന്നും കെ വി തോമസ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. എന്തായാലും ഇനി തിരഞ്ഞെടുപ്പിന് ഇറങ്ങുമെന്നുള്ളതൊക്കെ ഏറെക്കുറെ ഉറപ്പാണ്. പക്ഷെ അടുത്ത തീരുമാനം അദ്ദേഹത്തിന് എന്താകുമെന്നുള്ളതാണ് എല്ലാവരും മുറ്റുനോക്കുന്നത്. എന്തായാലും എൽ ഡി എഫിലേക്ക് ഇല്ലെന്നുള്ളത് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞ സ്ഥിതിക്ക് പാർട്ടിയിൽ മുറിവുറപ്പുണ്ടെങ്കിലും കെ വി തോമസ് പ്രധാനമായി ലക്ഷ്യം വയ്ക്കുന്നത് കേരളത്തിലെ പുതിയ കോൺഗ്രസ് നേതൃത്വത്തെയാണ്. കേരളത്തിലെ കോൺഗ്രസിന് ഏകാധിപത്യ സ്വഭാവം ഉണ്ടെന്നായിരുന്നു നേരത്തെ കെ വി തോമസിന്റെ പ്രതികരണം. കോൺഗ്രസിന്റെ ജനാധിപത്യ മനോഭാവം എവിടെ പോയെന്നും കെ വി തോമസ് ഒരിക്കൽ ചോദിച്ചിരുന്നു. ആ ജനാധിപത്യ മനോഭാവം ഇപ്പോൾ തകരുകയാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ കമന്റ്. അതുകൊണ്ടൊക്കെ തന്നെ സുധാകരൻ ടീമും ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഒരുപക്ഷെ നിങ്ങളുടെ പതനമാവാ ഇനി കെ വി തോമസ് മാഷിലൂടെ നടക്കാൻ പോകുന്നത്.